സർപ്രൈസ് ഗസ്റ്റിലേക്ക് പോവാണ്. ഇനി ഓക്കെ, നിർമ്മാതാവും പ്രൊഡക്ഷൻ കൺട്രോളറുമായ ബാദുഷയാണ് നമുക്കൊപ്പം ചേരുന്നത്. അദ്ദേഹം സൂം ലൈവിലാണ്. വലിയ സർപ്രൈസ്. നമസ്കാരം. താങ്ക് യു അക്ക. ഇക്കയ്ക്കും ചേച്ചിക്കും വീട്ടിലെ എല്ലാവർക്കും എന്റെ ഓണാശംസകൾ. താങ്ക് യു. ഹാപ്പി ഓണം. താങ്ക് യു. ഏത് സെറ്റിലാണ് ഇക്ക? 10-20-25 സിനിമ ഒന്നിച്ച് ചെയ്തോണ്ടിരിക്കുന്ന ആളാണ്. ഇപ്പൊ ഏത് സിനിമയുടെ സെറ്റിലാണ്? സെറ്റിലല്ല, ഇന്ന് വീട്ടിലാണ്. ഓണസദ്യയിലേക്കുള്ള പ്രിപ്പറേഷനിലാണോ? ഓണസദ്യയിലോട്ടുള്ള പരിപാടികൾ അകത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. ഞാനപ്പോ ഇപ്പുറത്തിരിക്കുവാണ്. ഞാന് മണിക്കുട്ടൻ അളകായി. മണിക്കുട്ടനെ ഒരുപക്ഷെ സിനിമയിലെ ഏറ്റവും കൂടുതൽ അവസരങ്ങൾ ചോദിക്കുന്നത്, അങ്ങനെ എല്ലാരോടും ചോദിക്കാറില്ല, ചോദിക്കുന്നത് ഏറ്റവും കൂടുതൽ എന്നോടാണ്. വേറൊന്നും കൊണ്ടല്ല, അതൊരു സഹോദര ബന്ധമാണ് ഞങ്ങൾ തമ്മിൽ. അപ്പൊ എന്തുണ്ടെങ്കിലും അപ്പൊ വിളിച്ചിട്ട് എനിക്ക് എന്റെ കാര്യം എങ്ങനെയെന്ന് ചോദിക്കാറുണ്ടായിരുന്നു എപ്പോഴും. അതെ, ചോദിക്കുന്നുണ്ടെങ്കിലും ചോദിക്കുന്നുണ്ടെങ്കിലും കറക്റ്റ് ആയിട്ടുള്ള സിനിമയിൽ എന്നെ എത്തിക്കും. അപ്പോഴും എന്റെ അടുത്ത് പറയാറില്ല, ഞാൻ പറയും ഇങ്ങനെ ഒരു സിനിമ നടക്കുന്നുണ്ടല്ലോ ഇക്ക, എനിക്ക് അതിലെന്തെങ്കിലും ഉണ്ടോ? നീ അവിടെ വെയിറ്റ് ചെയ്യും, നിനക്കുള്ള ക്യാരക്ടർ ഞാൻ തരും. അതാണ് ഗോഡ്സ് ഓൺ കൺട്രി എന്നുള്ള എൻ്റെ ഏറ്റവും നല്ല കഥാപാത്രങ്ങൾ ഇക്കയുടെ കൂടെയാണ്. ചാവേർപട, ഗോഡ്സ് ഓൺ കൺട്രി, ഇങ്ങനെയുള്ള നല്ല സിനിമകൾ ഇക്കയുടെ കൂടെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ മണിക്കുട്ടൻ ബിഗ് ബോസിലോട്ട് പോകുമ്പോഴും ഏറ്റവും അവസാനമായിട്ടൊരു സിനിമയിലോട്ട് വിളിച്ചത് ഞാൻ തന്നെയായിരുന്നു. വിനയൻ സാറിന്റെ 19-ാം നൂറ്റാണ്ടിലോട്ട് ഡേറ്റ് പറയാൻ വേണ്ടി വിളിച്ചപ്പോഴാണ്. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇക്ക ഞാനിങ്ങനെ ബിഗ് ബോസ് വന്നിട്ടുണ്ട്, എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പൊ വിനയൻ സാർ പറഞ്ഞ മറുപടി തന്നെയാണ് ഞാനും മണിക്കുട്ടനോട് പറഞ്ഞത്, അതായിരിക്കും ഏറ്റവും നല്ലതെന്ന്. അതിനിപ്പോ ഏതായാലും ഫലം കണ്ടു, അതിന് നമുക്ക് വളരെ സന്തോഷമുണ്ട്. അതുപോലെ ഞാനൊരു 4-5 ദിവസം മുമ്പ് മണിക്കുട്ടനെ ഞാൻ വിളിക്കാൻ വേണ്ടി ഇരിക്കുവായിരുന്നു. അപ്പോഴാണ് എന്നെ ഏഷ്യാനെറ്റിൽ നിന്ന് വിളിച്ചത്, എന്നോട് ചോദിച്ചു അടുത്ത പടങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു. അപ്പോ ഞാന് ഏഷ്യാനെറ്റിൽ പറഞ്ഞു എന്റെ 2-3 പടങ്ങളുടെ പേര് പറഞ്ഞു. അപ്പൊ എന്നോട് ചോദിച്ചു ഇതിലൊക്കെ മണിക്കുട്ടന് എന്തെങ്കിലും ക്യാരക്ടർ ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും മണിക്കുട്ടനെ ഞാൻ ഇന്ന് വൈകിട്ട് വിളിക്കാനിരിക്കുവാണ് എന്ന് പറയുമ്പോൾ എന്നോട് അവര് പറഞ്ഞു, ദയവ് ചെയ്ത് ഇന്ന് വിളിക്കരുത്, ഓണത്തിന്റെ അന്ന് ഞങ്ങളുടെ ഒരു പ്രോഗ്രാം ഉണ്ട്, അപ്പൊ അതിലൂടെ ഒന്നിത് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ മണിക്കുട്ടൻ ഏതായാലും നമ്മളെ അടുത്ത മാസം തുടങ്ങുന്ന 2 സിനിമകളാണ്. ഒന്ന് ഗുലുമാൽ എന്ന പ്രോഗ്രാമിലൂടെ പ്രശസ്തനായ അനൂപ് ഡയറക്ട് ചെയ്ത് ഉണ്ണി മുകുന്ദനും ഞാനും കൂടി ചേർന്ന് നിർമ്മിക്കുന്ന ഒരു സിനിമയുണ്ട്, ഷഫീഖിന്റെ സന്തോഷം. അതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം മണിക്കൂട്ടൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇന്ന് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത ദിവസം വിളിച്ച് അതിന്റെ ഡേറ്റും കാര്യങ്ങളും പറയാം. അതുപോലെ തന്നെ അനൂപ് മേനോന്റെ തിരക്കഥയിൽ ഒരു ട്രിവാൻഡ്രം ലോഡ്ജ് എന്ന സിനിമയ്ക്ക് ശേഷം ഒരു നീണ്ട ഗ്യാപ്പിന് ശേഷം ടൈം ആർട്സ് എന്ന് പറഞ്ഞ കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്ന അടുത്ത സിനിമയാണ്. അനൂപ് മേനോൻ സ്ക്രിപ്റ്റ് ചെയ്യുന്നു, കണ്ണൻ താമരക്കുളം ഡയറക്ട് ചെയ്യുന്ന പടം. ഈ സിനിമയിലും ഒരു പ്രധാനപ്പെട്ട കഥാപാത്രം മണിക്കുട്ടൻ ചെയ്യുന്നുണ്ട്. ഈ 2 സിനിമകളുടെയും ഡേറ്റുകൾ അടുത്ത ദിവസം ഞാൻ വിളിച്ച് പറയാം. ഓ താങ്ക് യു അക്ക, ഇത് തീർച്ചയായിട്ടും വലിയൊരു ഓണ സമ്മാനമാണ്. ഞങ്ങൾ ഇത് പറഞ്ഞിട്ടില്ലായിരുന്നു, ഞാൻ സത്യമായിട്ട് വിഷമിച്ചിരിക്കുന്നു, ഒരു വർക്കും ആയിട്ടില്ല. പക്ഷേ താങ്ക് യു, വീണ്ടും ഓണസദ്യ കുറച്ചുകൂടെ ഗംഗയമാക്കി. വീട്ടിലെ ചേച്ചിയോട് എല്ലാവരോടും എന്നെ ഓണാശംസകൾ അറിയിച്ചു വയ്ക്കുക. ഞാൻ തന്നെ ഇത് കഴിഞ്ഞിട്ട് വിളിച്ചു വയ്ക്കാം, ഡേറ്റിന്റെ കാര്യം ഞാൻ തന്നെ വിളിച്ചു വയ്ക്കാം, സാധാരണ അതാണല്ലോ പതിവ്. നന്ദി ശ്രീ ബാദുഷ, ഒരുപാട് നന്ദി, ഓണാശംസകൾ. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു, ഓണാശംസകൾ.